വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാർക്ക് ചായയും ബിസ്ക്കറ്റും ഒരുക്കി നൽകിയതിന്റെ പേരിൽ 20-ലധികം ഗുഡ് സർവീസ് എൻട്രി സർട്ടിഫിക്കറ്റ് ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസർ PS രഘുവിനെയാണ് കൊച്ചി DCP ഐശ്വര്യ ഡോങ്കറെ സസ്പെൻഡ് ചെയ്തത്. ടീ വൈൻഡിംഗ് മെഷീൻ ഉദ്ഘാടനത്തിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കാതിരുന്നതും ചാനലിൽ ബൈറ്റ് നൽകിയതിനുമാണ് സസ്പെൻഡ് ചെയ്തത്. February 17 കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചായയും ബിസ്ക്കറ്റും ബ്രെഡും നൽകുന്ന സംവിധാനം നടപ്പിലാക്കിയത്. വലിയ ചടങ്ങായ ഉദ്ഘാടനം നടത്താതെ അന്നേ ദിവസം സംവിധാനം പ്രവർത്തന സജ്ജമാക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ മാധ്യമപ്രവർത്തകർ വാർത്ത നൽകിയതോടെ സംസ്ഥാനമൊട്ടാകെ കളമശ്ശേരി പോലീസിനെ അഭിനന്ദിച്ചു. DGP ഓഫീസിൽ നിന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറേറ്റിൽ അഭിനന്ദന സന്ദേശം എത്തി. ഇതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ലഭിച്ചത്. പോലീസ് കമ്മീഷണറേറ്റിൽ അറിയിക്കാതെ ഉദ്ഘാടനം നടത്തിയതിനും മാധ്യമങ്ങളിൽ വാർത്തയായതുമാണ് കാരണം. മനസ്സിൽ പല പ്രശ്നങ്ങളുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരാണ് ഏറെ പങ്കും. നിയമപരമായി പരിഹരിക്കേണ്ട വിഷയങ്ങളിൽ സഹായം തേടിയെത്തുന്നവർ, പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കാതെയാകും പലരും എത്തുന്നത്. പോലീസ് സ്റ്റേഷനിൽ വരുന്നവർ ആരുമായിക്കൊള്ളട്ടെ, വാദിയോ പ്രതിയോ സാക്ഷിയോ പൊതുപ്രവർത്തകരോ ആരായാലും വേണ്ടില്ല, ആദ്യം ഒരു ചായയോ കാപ്പിയോ ലെമൺ ടീയോ കുടിക്കൂ എന്ന ആശയം PS രഘുവാണ് സ്റ്റേഷൻ SHO അവതരിപ്പിക്കുന്നത്. വിശന്നു വരുന്നവർക്ക് ഫ്രിഡ്ജിൽ ബ്രെഡ് ബിസ്ക്കറ്റ് എന്നിവയും കരുതാമെന്നും അഭിപ്രായപ്പെട്ടു. മികച്ച ആശയമായതിനാൽ SHO AVT കമ്പനിയോട് സ്റ്റേഷനിൽ ചായ നിർമ്മിക്കുന്ന മെഷീൻ വെക്കാൻ കത്തെഴുതി. തുടർന്ന് അവർ മെഷീൻ സ്ഥാപിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ വരുന്നവർക്ക് ഇത് പുതിയൊരു അനുഭവമായി മാറി. ഇതിനുവേണ്ട ചെലവ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പിരിവിട്ടാണ് കണ്ടെത്തുന്നത്. അതിനിടയിലാണ് രഘുവിന് ഇന്നലെ ഉച്ചയോടെ സസ്പെൻഷൻ ഉത്തരവ് ലഭിക്കുന്നത്. സസ്പെൻഷൻ ഉത്തരവ് കണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സംവിധാനം നടപ്പാക്കിയതിന് സസ്പെൻഷൻ നൽകുന്നതിന് സേനയിൽ നിന്നും കടുത്ത എതിർപ്പായിരിക്കും. സസ്പെൻഷനായ ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ നിരവധി പ്രശംസയ്ക്ക് അർഹനായ വ്യക്തിയുമാണ്. ലോക്ഡൌൺ സമയത്ത് വിശക്കുന്നവർക്ക് 24 മണിക്കൂറും ഭക്ഷണം ലഭിക്കുമെന്നൊരു ബോർഡ് ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ തൂക്കിയിരുന്നു. ദിവസം 1000 പേർക്കാണ് കളമശ്ശേരി ജനമൈത്രി പോലീസ് വിശപ്പകറ്റിയിരുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വയറുനിറയെ ഭക്ഷണം കൊടുത്തിരുന്നു. മുഴുവൻ തെരുവ് നായകൾക്കും ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നു. ലോക്ഡൌൺ കാലത്താണ് കളമശ്ശേരി പോലീസ് മിണ്ടാപ്രാണികൾക്ക് സഹായമായി എത്തിയത്. ഹോട്ടലുകളും വ്യാപാരശാലകളും ഇല്ലാതെ തെരുവിൽ വിശന്നു പറഞ്ഞ നായ്ക്കളെ പോലീസിന്റെ കരുതൽ തുണച്ചു. കാക്കിക്കുള്ളിൽ ഇങ്ങനെ ഒരു മനസ്സുണ്ടെന്ന് മലയാളിയെ കാണിച്ചു തന്നു. പിടിപ്പത് പണിയുടെ ഇടയിലാണ് പോലീസ് കരുണയുടെ കൈ നീട്ടിയത്. രഘു തന്നെയാണ് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ സ്വന്തം കാറുമെടുത്ത് ഇറങ്ങിയത്. കലൂർ ബസ് സ്റ്റാൻഡ്, മണപ്പാട്ടി പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തെരുവ് നായ്ക്കൾക്കുള്ള ഭക്ഷണവുമായി അന്ന് രഘു എത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.